പിണറായി രാഷ്ട്രീയ വനവാസത്തിനയക്കാൻ കണ്ണൂർ ലോബി ഇറങ്ങുമോ? ധർമ്മടത്ത് അടിത്തറ ഇളകുമോ? കേരള രാഷ്ട്രീയത്തിൽ പിണറായിയുടെ സ്ഥാനം മാറിമറയുമോ? എല്ലാവരും ഉറ്റുനോക്കുന്നത് സി പി എമ്മിന്റെ കണ്ണൂർ കേന്ദ്രത്തെ തന്നെയാണ്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സി പി എമ്മിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനില്ലെന്ന മുൻ വ്യവസായ മന്ത്രി ഇ പി ജയരാജന്റെ അനവസരത്തിലുള്ള പരസ്യ പ്രസ്താവന മറ്റൊന്നും കൊണ്ടല്ല, പിണറായിയോടുള്ള അതൃപ്തി കൊണ്ട് തന്നെയാണ് എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. പി ജയരാജനെ ഒരു വശത്ത് വെട്ടിനിരത്തുന്നു, മറുവശത്ത് ഇ പി ജയരാജന് സീറ്റില്ല. കെ സുധാകരനെയും തോമസ് ഐസക്കിനെയും പോലുള്ള വൻ വടവൃക്ഷങ്ങളെ വെട്ടിക്കൊണ്ട് കടക്കൽ കത്തിവച്ചുകൊണ്ട് പിണറായി മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു ലോബിയുടെ ശക്തി പ്രാപിക്കലാണോ ഇനി കേരളം കാണാൻ പോകുന്നത്? പിണറായിക്കെതിരെ പടപ്പുറപ്പാടുമായി വെട്ടിനിരത്തപ്പെട്ടവർ ഒന്നിച്ചിറങ്ങുമോ എന്നുള്ളതാണ് ഇനി കേരളം കാണേണ്ടത്. ഇടത് മന്ത്രിസഭയിലെ രണ്ടാമനായ ഇ പിയുടെ തിരിച്ചുപോക്കിൽ പാർട്ടിക്കകത്ത് വലിയ ആശങ്കയുണ്ടെന്നാണ് സൂചനകൾ. പിണറായിയുടെയും കോടിയേരിയുടെയും വലങ്കയായി നിന്ന ജയരാജ ത്രയത്തിൽ പി ജയരാജനെ സി പി എം സംഘടനാ ചുമതലയിൽ നിന്നും നേരത്തെ തന്നെ ഏറെക്കുറെ മാറ്റി നിർത്തി കഴിഞ്ഞു. രണ്ട് തവണ തുടർച്ചയായി മത്സരിച്ചവർക്ക് ഇത്തവണ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ലെന്ന ഇ പിക്ക് ഏറെക്കുറെ നേരത്തെ തന്നെ ധാരണയുണ്ടായിരുന്നുവെങ്കിലും പിണറായി വിജയനുമായുള്ള അടുത്ത ബന്ധവും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന പരിഗണനയും തുണയാകുമെന്നൊക്കെ അദ്ദേഹം കണക്കുകൂട്ടി. പക്ഷേ വെട്ടിനിരത്തൽ മാത്രമാണ് നടന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ മന്ത്രിസഭയിലെ രണ്ടാമനെന്ന അനുകൂല ഘടകവും ഇ പിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെയാണ് രണ്ട് തവണ തുടർച്ചയായി മത്സരിച്ചവർക്ക് ഇത്തവണ അവസരമില്ലെന്ന പൊതുമാനദണ്ഡമുണ്ടാക്കി പിണറായി സമർത്ഥമായി ഇ പിയെ വെട്ടിയത്. കല്യാശ്ശേരിയിൽ പി കെ ശ്രീമതിയെ മത്സരിപ്പിക്കാനുള്ള ഇ പിയുടെ നീക്കവും പിണറായി മുളയിലേ നുള്ളി. വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളിലും ബന്ധുനിയമന വിവാദങ്ങളിലും ഉൾപ്പെടെ പിണറായിക്ക് ഇ പി ജയരാജനോട് കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് സൂചനകൾ. ഈ അതൃപ്തിയാണ് സീറ്റ് നിഷേധത്തിനും ജയരാജന്റെ പരസ്യ നിലപാടിനും കാരണമെന്നാണ് സൂചനകൾ. നേരത്തെ ജില്ലയിലെ എല്ലാ കാര്യങ്ങളും ഇ പിയോട് ആലോചിച്ച് തീരുമാനിച്ചിരുന്ന പിണറായി ഇത്തവണ കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദനെ ഉപയോഗിച്ചാണ് തീരുമാനങ്ങൾ എടുത്തതെന്നാണ് സൂചനകൾ. ഭാര്യ ശ്യാമല ടീച്ചർക്ക് സീറ്റ് സംഘടിപ്പിക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമം നടത്തിയ എം വി ഗോവിന്ദന് തന്നെ സീറ്റ് നൽകിയ പിണറായി കണ്ണൂർ ലോബിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരേ സമയം ഇ പി ജയരാജനെയും പി ജയരാജനെയും സമർത്ഥമായി വെട്ടിക്കൊണ്ട് കടക്കൽ കത്തിവച്ചുകൊണ്ട് പിണറായി മുന്നോട്ട് പോകുമ്പോൾ കണ്ണൂർ ലോബിയിലെ തന്റെ ശക്തരായ രണ്ട് അനുയായികളെ വെട്ടിനിരത്തിയ പിണറായിയുടെ അടുത്ത നീക്കത്തിന് എന്തായിരിക്കും മറ്റുള്ളവർ തടയിടുക എന്നത് അറിയില്ല. പിണറായിയുടെ നീക്കം എന്താണെന്നും വ്യക്തമല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നും മത്സരിച്ച് പരാജയപ്പെട്ട പി ജയരാജന് പിന്നീട് സംഘടനാ ചുമതലയൊന്നും നൽകിയില്ല എന്ന് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കുകയും ചെയ്തു. പി ജയരാജന് സീറ്റ് നിഷേധിച്ചതിൽ പരസ്യ പ്രതികരണം ഉണ്ടായപ്പോൾ തുടക്കത്തിൽ തന്നെ അടിച്ചമർത്തിയെങ്കിലും കഴിഞ്ഞ ദിവസം പിണറായി മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലത്തിൽ പി ജെ ആർമി ബോർഡ് വെച്ചതിൽ പാർട്ടിക്കകത്ത് വലിയ ആശയക്കുഴപ്പമുണ്ട് എന്നാണ് വിവരങ്ങൾ. പി ജെ ആർമിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞെങ്കിലും പി ജയരാജന്റെ പൂർണ്ണമായ പിന്തുണയിലാണ് പ്രവർത്തനങ്ങളെന്ന പാർട്ടി നേതൃത്വത്തിന് വ്യക്തമായ ധാരണയുണ്ട്. പി ജെ ആർമി ഉയർത്തിവിട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടെയാണ് ഇ പിയും കഴിഞ്ഞ ദിവസം അധികാര രാഷ്ട്രീയ വനവാസം പ്രഖ്യാപിച്ച് വാർത്താ സമ്മേളനം നടത്തി സാക്ഷാൽ പിണറായിയെ പോലും ഞെട്ടിച്ചത്. ജയരാജത്രയത്തിൽ എം വി ജയരാജൻ മാത്രമാണ് ഇപ്പോൾ സംഘടനയിൽ പിണറായിയുടെ വലങ്കയായി വിശ്വസ്തനായി കൂടിയുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്തെ ഇത്തരം വെട്ടിനിരത്തലുകളും പരസ്യ നിലപാടുകളും അന്തിമ ഫലത്തെ ബാധിക്കുമെന്ന് തന്നെയാണ് സൂചനകൾ. മത്സരിക്കുന്നത് ഓരോ ആളുടെയും വ്യക്തിപരമായ കാര്യമാണെന്നും ഇ പിയുടെ കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും ഒക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. സി പി എമ്മിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള ഇ പി ജയരാജന്റെ പരസ്യ നിലപാട് പാർട്ടി കേന്ദ്രത്തിൽ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വിശദീകരണം ചോദിക്കൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് സൂചനകൾ. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കലിനും വിശദീകരണത്തിനും സമയം പാർട്ടിക്ക് കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. സർവേ ഫലങ്ങളെ ഒരുപക്ഷെ കടത്തി വെട്ടിക്കൊണ്ട് മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ ഈ വെട്ടിനിരത്തലിന് പിണറായി നാളെ പാർട്ടിക്ക് മുന്നിൽ വലിയ വില കാണിക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും. മാത്രമല്ല പിണറായിയുടെ രാഷ്ട്രീയ വനവാസത്തിനായിരിക്കും അങ്ങനെയെങ്കിൽ കേരളം സാക്ഷ്യം വഹിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.